നമസ്കാരം അങ്ങനെ ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് അടി ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ് ഇറാൻ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായി ഇറാനെതിരെ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട് ഒരു യു എസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് എ ബി സി ന്യൂസാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഇറാൻ നഗരമായ ഇസഫഹാനിൽ സ്ഫോടന ശബ്ദം കേട്ടതായും എന്നാൽ ഇതിൻ്റെ കാരണം കൃത്യമായി വ്യക്തമായിട്ടില്ലെന്നും ഇറാൻ ഫാർ ന്യൂസ് ഏജൻസിയും അറിയിച്ചു നദാൻസ് ആണവകേന്ദ്രമടക്കം സ്ഥിതി ചെയ്യുന്ന ഇറാൻ്റെ നിർണായക പ്രദേശമാണ് ഇസഫഹാൻസ് പ്രവിശ്യ ഇറാൻ വ്യോമപാതയിലൂടെയുള്ള നിരവധി വിമാനങ്ങൾ തിരിച്ചുവിട്ടതായി സി എൻ എനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏപ്രിൽ ഒന്നിന് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ നയതന്ത്ര കാര്യാലയത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണമാണ് സംഘർഷങ്ങൾക്ക് കാരണമായത് തുടർന്ന് ഇതിന് തിരിച്ചടിയെന്നോണം ശനിയാഴ്ച മുന്നൂറിലധികം ഡ്രോണുകളും മിസൈലുകളും അയച്ച് ഇറാൻ മറുപടി നൽകിയിരുന്നു മിസൈൽ ആക്രമണം നടന്നതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിലും ഇത് ഇറാൻ സ്ഥിരീകരിക്കാൻ തയ്യാറായില്ല എന്നാൽ നിരവധി ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തിയതായി ഇറാൻ അറിയിച്ചു ആക്രമണ വാർത്തയെ തുടർന്ന് ടെഹ്റാൻ അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചു ഇറാനിലേക്ക് പുറപ്പെട്ട എമിറേറ്റ്സ് ഫ്ളൈ ദുബായ് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു ഏതായാലും ഒമാൻ ഇസ്രയേലിൻ്റെ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇറാൻ ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് അടി ചോദിച്ചു വാങ്ങിയതാണോ അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി